വെൽക്കം ടു ലിസാസ് ഫ്ലേവേഴ്സ്. ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതായത് ബിഗിനേഴ്സിനും എല്ലാവർക്കും എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോഴനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയണം. നിങ്ങൾ എൻ്റെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ബിഗിനേഴ്സിന് കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള കറിയാണ്. അതായത് ചപ്പാത്തിക്ക്, പൂരിക്ക്, പൊറോട്ടയ്ക്ക് എല്ലാം പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതായത് ഒരു ടീസ്പൂൺ കുരുമുളക്, രണ്ട് ഏലക്ക, രണ്ട് ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ പെരിഞ്ജീരകം അര ടീസ്പൂൺ, നല്ല ജീരകം കാൽ ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ജീരകത്തിന് മുമ്പ് ആദ്യം പെപ്പറും ഏലക്കയും കറുവപ്പട്ടയും കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജീരകം നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ അരച്ച മസാലകളെല്ലാം കൂടെ, ഈ റോസ്റ്റ് ചെയ്ത മസാലകൾ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് അതുള്ളൂ വലിയ പ്രോസസ്സ് എന്ന് പറയാനായിട്ട്, ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പം കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം യൂട്യൂബിൽ കൂടെ എന്നെ അറിയിക്കണേ. ഇപ്പം കുരുമുളകും പട്ടയും ഗ്രാമ്പൂ ഏലക്കായും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജീരകവും അതിനകത്തൊന്ന് ഇട്ടു. ജീരകത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ആ പച്ചച്ചവ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇതിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതൊന്ന് ആറാൻ വയ്ക്കണം. ആറാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പം ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അടുപ്പത്തൊന്ന് മാറ്റുവാം. വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. ആ സ്പൈസസ് നമുക്കത് ചൂടാറാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് സവാള, ഞാൻ ഒരു സവാള ഒന്നല്ല 2 മീഡിയം സവാള, ഞാനിപ്പോൾ ഇത് 3 മുട്ടയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മീഡിയം സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിത് അതിനകത്തിട്ട് നല്ല ബ്രൗൺ കളറിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാനൊരു, അത് ചൂടായെന്ന് അറിയാനായിട്ട് ഒരു ചെറിയ കഷ്ണം സവാള അതിനകത്ത് ഇട്ട് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് ഞാനത് ബിഗിനേഴ്സിന് വേണ്ടി കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നത്. ഏത് സവാള ആഡ് ചെയ്തു, ഇതിനകത്ത് കിടന്ന് ഇത് നല്ല ബ്രൗൺ ആവണം. ഒന്നിങ്ങനെ ഇപ്പം ഇങ്ങനെ സ്ലൈസ് ഇങ്ങനെ ഒന്നിച്ചേ ഇരിക്കുന്നത്. നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഹീറ്റിൽ, ഇപ്പം നിങ്ങൾക്ക് പേടിയാണ് കരിഞ്ഞു പോകുന്നുള്ളവരാണെങ്കിൽ ഒരു മീഡിയം ഹീറ്റിട്ട് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഇപ്പോൾ പരിചയമുള്ളവർക്കാണെങ്കിൽ അറിയാം ചൂട് കറക്റ്റ് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് പുതുതായിട്ടൊക്കെ അടുക്കളയിൽ കയറുന്നവർക്കാണെങ്കിൽ കറക്റ്റ് ചൂട് അറിയത്തില്ലെങ്കിൽ ഒരു മീഡിയം ഹീറ്റിൽ ഇട്ടിട്ട് ചെയ്യുക. നല്ല ബ്രൗൺ ആവുന്നവർ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടതെല്ലാം ഇങ്ങനെ ആ സ്ലൈസൊക്കെ ഇങ്ങനെ വിടിച്ച് വിടിച്ച് വന്നു. ഒന്നിച്ച് കിടന്നാൽ അതിൻ്റെ കുക്കിംഗ് കറക്റ്റായിട്ട് വരത്തില്ല. ചില സ്ഥലത്ത് കുക്കാവും ചില സ്ഥലത്ത് കുക്കാവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഒന്ന് വിടിച്ച് വിടിച്ച് കൊടുക്കുന്നത്. ഇളക്കി വരുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ അടക്കി സെപ്പറേറ്റ് ആക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പതുക്ക സ്പൂൺ കൊണ്ട് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതൊന്നിനി ബ്രൗണായി വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ദേ സവാളയൊക്കെ പതുക്കെ ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുപ്പത്തൊന്ന് മാറരുത്, ഇവിടെ തന്നെ നിൽക്കണം.
അല്ലെങ്കിൽ അതിങ്ങനെ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ അത് അധികം കരിഞ്ഞു പോവാതെ എല്ലായിടവും നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളേ. ഇനിയിപ്പോൾ ഞാൻ ആ അരപ്പ് ഒന്ന് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞിട്ട് ആ അരപ്പ് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് ഈ കറിയിൽ യൂസ് ചെയ്യാം, അത് നഷ്ടപ്പെടുത്തണ്ട. അപ്പോൾ മിക്സി കഴുകി കുറച്ച് വെള്ളം മാറ്റി വെക്കാം, അരപ്പൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദേ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ദേ ആ അരപ്പ് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിക്സി കഴുകിയ അരപ്പ് ആ വെള്ളം വെച്ചേക്കാമെന്ന്. അപ്പോൾ ഈ പാത്രത്തിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കഴുകി, നേരത്തെ നമ്മൾ മിക്സി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഈ പാത്രത്തിലും കൂടെ ഒന്ന് ഒഴിച്ച് അതും കൂടെ ഒന്ന് കഴുകി എടുത്താൽ നല്ല ടേസ്റ്റ് അതൊന്നും നഷ്ടപ്പെടത്തില്ല, എല്ലാ അരപ്പും നമുക്ക് നമ്മുടെ കറിയിലോട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം, മുട്ടക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ ചാറൊക്കായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കറിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്താൽ മതി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം, അതുവരെ ഇതൊന്ന് മഴക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുപ്പത്ത് നേരത്തെ ഉള്ളിയിട്ടിട്ട് പോയ പോലെ പോരുത്, ഇവിടെ തന്നെ നിൽക്കണം, നിന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം അരപ്പ് മൂട്ടുന്ന അറിയുന്നത് എങ്ങനെയാണ് കണ്ടോ, അതിങ്ങനെ ഒരു ഇങ്ങനെ ഇടക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ ബോളായിട്ട് ഞാൻ വരും. അങ്ങനെ നേരത്തെ ആകുമ്പോൾ അതിങ്ങനെ ഗ്രേവി ആയിട്ടാണ് കിടന്നിരുന്നത്. ഇപ്പം നന്നായിട്ട് വഴന്നൊന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്, അതിങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. ഇനിയിട്ടതിനകത്ത് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെൻ്റെ ഗാർഡനിലുണ്ടായ ടൊമാറ്റോ ആണ്, അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു. ഈ ടൊമാറ്റോയും കൂടെ ഒന്ന് വഴന്ന് വരണം. അതിനകത്ത് ടൊമാറ്റോയിൽ നല്ലോണം വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പം നല്ല കട്ടിയിലായി ടൊമാറ്റോ ഇരിക്കുന്നു. അപ്പോൾ ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് മാഷായിട്ട് വരണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുവരെ ചെറിയ തീയിൽ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം. ഈ അരപ്പൊക്കെ വഴറ്റുമ്പോൾ എപ്പോഴും മീഡിയം തീയിൽ വഴറ്റിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞ് പിടിക്കും. ഇനി ഇതൊന്ന് ഒന്ന് വഴന്ന് വരട്ടെ, ടൊമാറ്റോയും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ കറി നല്ല ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കറിയായിരിക്കും, അത് തന്നെ നല്ലൊരു കളറാണ്, മുട്ടക്കറിക്ക് പറ്റിയൊരു കളറുമാണിത്. ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ടൊമാറ്റോയൊക്കെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൂ, ഒത്തിരി ഒന്നും സോഫ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കപ്പോളം വെള്ളം ആ മിക്സി കഴുകിയതും ആ അരച്ചിരുന്ന പാത്രത്തിലെ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിന് നമ്മുടെ മുട്ടക്കറിക്ക് കുറച്ച് ഗ്രേവി വേണം, പിന്നെ ഈ മസാലകളെല്ലാം ഇതിനകത്തൊന്ന് പിടിക്കണം. അപ്പം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കി നോക്കുമ്പോൾ അറിയാം ഭയങ്കര തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും തിക്കിലിരുന്നാലും നമുക്ക് മുട്ടക്കറിക്ക് ചാറുണ്ടാവത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഒരു ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഒന്നര കപ്പോളം വെള്ളം ആഡ് ചെയ്തു, ഒന്നര ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ആഡ് ചെയ്തു. നമ്മുടെ അരപ്പ് നല്ല തിക്ക് ഗ്രേവി ഇതായതുകൊണ്ടാണ് അത്ര ഗ്രേവി ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഗ്രേവിയിലെല്ലാം ഈ നമ്മൾ ചേർത്ത സാധനങ്ങളുടെ ടേസ്റ്റ് എല്ലാം വരണം. ഇപ്പം നമ്മളിത് വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ട പുഴുങ്ങിയതും ചേർത്തെടുത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല. ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ ഇതിങ്ങനെ തിളപ്പിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ മീഡിയം ഹീറ്റിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 5 മിനിറ്റിലൊരു 4 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കുക, ഉണ്ടോ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഗ്രേവി നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച്, ഇപ്പോൾ ഒത്തിരി ഗ്രേവി വേണമെങ്കിൽ ഈ പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അതെല്ലാം മുട്ടയിൽ ഇങ്ങനെ പരണ്ടിരുന്നാൽ മതിയെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ഇട്ട് വെള്ളം ഒന്ന് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഇത് വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ആ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ടേസ്റ്റും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. എനിക്കിത് കുറച്ചും കൂടെ തിക്കാവാനുണ്ട് ഗ്രേവി, അപ്പം ഞാൻ കുറച്ചും കൂടെ
നേരം മൂടി വെച്ച് കറക്റ്റ് 5 മിനിറ്റ്സ് തന്നെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാം. ഇപ്പം എല്ലാവരും അതിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് പൊടിയും ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളും നല്ല ഒരു എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. യൂട്യൂബിൽ കൂടെ കമൻസിൽ സെക്ഷനിൽ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തില്ലല്ലോ, മുട്ട ആഡ് ചെയ്യണ്ടേ നമുക്ക്. അപ്പം 3 മുട്ട ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഹസ്ബൻഡിനൊരു മുട്ട, വൈഫിനൊരു മുട്ട, ഒരു മൂക്കോ അല്ലെങ്കിൽ ഒരു മോനോ ഒരു മുട്ട. അതിലെ നിങ്ങൾക്ക് ഹാഫ് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കാം. നമ്മുടെ നല്ല നാടൻ കേരള സ്റ്റൈലിലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, എല്ലാവർക്കും ബിഗിനേഴ്സിനും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തിയോ പൊറോട്ടയോ നിങ്ങളതിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൂട്ടി ഇത് കഴിച്ചു നോക്കാം. ഞാനൊന്ന് ഓഫ് ചെയ്തേ അടുപ്പ്. അടുപ്പ് ഓഫ് ചെയ്തെങ്കിലും ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ എല്ലാ ഡിഷസും നമ്മൾ ഉണ്ടാക്കുമ്പം അതിന് ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അത് സെൽഫായിട്ട് ഒന്ന് കുറച്ചും കൂടെ തന്നെത്താൻ കുക്കാകും. അപ്പം നമ്മൾ എളുപ്പം അടുപ്പത്തു നിന്ന് മാറ്റാതെ ഒരു 5 മിനിറ്റ്, മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് അടുപ്പത്ത് തന്നെ മൂടി, ചെറിയ ഇങ്ങനെ ഫുൾ മൂടരുത്, പകുതി ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ വെക്കുക. അത് ആ പാകത്തിന് അത് കറക്റ്റായിട്ട് ഒന്നും കൂടെ അത് ഇരുന്ന് ഒരു ഇരുത്തം വരും ആ കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മാറ്റാതെ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാം.